Namaskaram. Namaskaram Chumare. Namaskaram Ramajanga. Allah Orkum Adhimai Thane Vidwal Shah Samshara Yeramal. Yen Adhimai Itta Avadir Pikyan Pohunna. Uru Paraga Aalan Namada Uru Chalichitra. Adha Idu K.P. Umar Villan. Adhu Vale Nasir. Nayakan. Adhu Vale Shara. They were moon wearing good. Very typical language. Imam Nuwari Allah, Sabang Giti,
എല്ലാം കൂട്ടിച്ച് ഈ പാറുകൾ ബീർവൈൻ പാർലറുകൾ ഇതൊക്കെ പണിയുന്നത് ഒരു പുണ്യ പ്രവൃത്തിയായിട്ടാണ് ഞാൻ നടക്കാറുള്ളത്. ഇതിനുശേഷം അടുത്തതായി നമ്മുടെ കേരള നിയമസഭയിൽ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു സംഭവത്തിലേക്കാണ്. അതായത് നമ്മുടെ മാണിസാർ ബാർ കോഴ കേസിൽ അകപ്പെട്ട സമയത്ത് ശ്രീ അച്യുതാനന്ദൻ അദ്ദേഹത്തിനെതിരെ നിയമസഭയിൽ ആഞ്ഞടിച്ചു. അപ്പോൾ തക്ക മറുപടിയുമായി മാണിസാറും തിരിച്ചടിച്ചു. അപ്പൊ നമുക്കത് ഒന്ന് കേട്ടു നോക്കാം. കുറച്ചു കാലമായി ആ കാലത്ത് അദ്ദേഹത്തിന്റെ വായിൽ നിന്നും ഇത് മാത്രമേ കൊണ്ടുവന്നിരുന്നുള്ളൂ. അപ്പൊ ഒരു കാര്യം ശ്രദ്ധിക്കുക, നിയമസഭയിൽ അദ്ദേഹം ഉച്ചത്തിൽ സംസാരിക്കുമ്പോൾ മറ്റൊരു വോയിസ് മോഡുലേഷനിലാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ബൈബിളിൽ മത്തായിയുടെ സുവിശേഷത്തിൽ പറഞ്ഞിട്ടുണ്ട്, ശ്രീ മോണിയെ കാത്തിരിക്കുന്നത് ചകാത്ത പുഴു കെടാത്ത തീയും. ചകാത്ത പുഴു കെടാത്ത തീയും. ഇത് കേട്ട് കോപാകുലനായി ചാടി എണീറ്റ മാണി സാർ തക്കൊടി നൽകി. സാർ, ഇതെല്ലാം പ്രതിപക്ഷത്തിന്റെ ഓരോ ഏർപ്പാടുകളാണെന്നേ, ഇതിനൊന്നും മറുപടി അർഹിക്കുന്നില്ലെന്നേ. സാർ, ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട് സാർ, അവസാന കാലത്ത് അന്തിക്രിസ്തു വരുമെന്ന്. ഇത് അന്തിക്രിസ്തു ആണ് സാർ, അന്തിക്രിസ്തു അവസാന കാലത്ത്. അതിനുശേഷം ചില പത്രക്കാർ രണ്ടില ആരുടെ കയ്യിലാണ് ഇരിക്കുന്നത് എന്ന് ചോദിച്ചതിന് അദ്ദേഹം നൽകിയ മറുപടി ജോസഫിന്റെ കയ്യിലോ? ജോസഫിന്റെ കയ്യിൽ പ്ലാവിന്റെ ഇലയാ ഇരിക്കുന്നത്. എന്റെ കയ്യിൽ അസൽ പാലാരിയുടെ ഇലയാ ഇരിക്കുന്നത്. എന്നതാ? ഓ, ജോസ്മോന്റെ കയ്യിലോ? ആ ജോസ്മോന്റെ കയ്യിൽ എന്തിലയാന്ന് ജോസ്മോനോട് പോയി ചോദിക്കുന്നത്. അടുത്തതായി ഇനി നമ്മുടെ ഇൻസ്പെക്ടർ ബൽറാമായി നമ്മുടെ മമ്മൂക്ക വനംകൊള്ളക്കാരൻ, നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, വനംകൊള്ളക്കാരൻ ശ്രീ വീരപ്പനെ അറസ്റ്റ് ചെയ്യാൻ പോയതായിട്ട് നമുക്ക് നോക്കാം. വീരപ്പൻ ഇന്ത്യൻ എസ് ടി ഡി കൂട്ട് പ്രകാരം യു ആർ അണ്ടർ അറസ്റ്റ്. ഒരു ഷർട്ടിൽ കൊള്ളാവുന്ന ഇരുപത്തോളം പോക്കറ്റുകൾ വെച്ച് പിടിപ്പിച്ച് പോക്കറ്റ് അടിക്കാരെ കബളിപ്പിച്ചതിന്റെ ഇന്ത്യൻ ടെയിലറിംഗ് ആക്ട്, ബെൽ ബോട്ടം പാൻസ് ധരിച്ച് പാവാടയാണെന്ന് തെറ്റ് ധരിപ്പിച്ചതിന് ഇന്ത്യൻ ബെൽ ബോട്ടം ആക്ട്, കൂടാതെ കാട്ടിൽ ഷർട്ട് ധരിക്കാതെ മസിന് കാട്ടിൽ നടന്നതിന് ഇന്ത്യൻ മസിൽ ആക്ട്. നിങ്ങൾക്ക് എന്നെ തോൽപ്പിക്കാനാവില്ല വീരപ്പൻ. ജീവിതത്തിൽ എന്റെ പലരും തോൽപ്പിച്ചിട്ടുണ്ട്. ഗ്യാങ്സ്റ്റർ ആഷിഖ് കപൂർ എന്നെ തോൽപ്പിച്ചു. പിന്നീട് പുലിമുരുകനടുത്ത് തോമിച്ച എന്റെ കണ്ണിൽ മുളക് വാരി വാരി തിരിച്ച് തോൽവികളേറ്റ് വാങ്ങാൻ എന്റെ ജീവിതം പിന്നെയും ബാക്കി. മാമാങ്കത്തിന് ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ നിന്നെ ഞാൻ പുറത്തു വിടാം വീരപ്പൻ. അടുത്തതായി നമ്മുടെ ഒരു ഗോഡ്ഫാദർ എന്ന സിനിമയിലെ പനിനീർ തെളിയാന് എന്നുള്ള രംഗം നമുക്ക് നോക്കി വേണം. എല്ലാവരും ഓർക്കുന്നുണ്ടാകും, ഫിലോമിന ചേച്ചിയും അതുപോലെ ജനാർദ്ദന ചേട്ടനായിരുന്നു ആ രംഗത്ത്. അഞ്ജലിക്ക് മനസ്സിലാവുന്നല്ലോ അല്ലേ?
മനസ്സിലാവണമെങ്കിൽ ചോദിക്കണം കേട്ടോ. നിങ്ങൾ എല്ലാവരോടും ചോദിക്കുക, മനസ്സിലാവുന്നില്ലേ? പിന്നെ ജാവ റോബസ്റ്റ് ആണ്. സാറേ റോബസ്റ്റാ പഴമാണോ? പഴമില്ല. അപ്പോൾ നമുക്ക് മനസ്സിലായി, റോബസ്റ്റ ഒരു സോറി ജാവ ഒരു പഴമല്ല. വിനയ് ഫോർട്ട് ആണത് നമുക്ക് പ്രേമാന സിനിമയിൽ അവതരിപ്പിച്ച്. ഇതോടുകൂടി അവസാനിപ്പിക്കുന്നു. നന്ദി.